ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോ ഒരു ഹെൽത്ത് പരമായിട്ടുള്ള ഒരു വീഡിയോ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. നമ്മുടെ കുങ്കുമപ്പൂവിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്ന വീഡിയോ. അപ്പോൾ കുങ്കുമപ്പൂവിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ലോകത്തിലെ തന്നെ സ്പൈസസിൽ വെച്ച് ഏറ്റവും വില കൂടിയ ഒരു ഇതാണ് കുങ്കുമപ്പൂ എന്ന് പറയും. അപ്പോൾ സാഫ്രോൺ ഫ്ലവർ എന്ന് പറയുന്ന ആ ഒരു പൂവിൻ്റെ ഈ ഒരു നടുക്ക് കാണുന്ന ആ ഒരു ഭാഗം കൈകൊണ്ട് തന്നെ വേർതിരിച്ച് എടുത്തിട്ട് ഒരുപാട് പ്രോസസ്സിൽ കൂടി ആക്കി ആണ് നമ്മുടെ ഈ കുങ്കുമപ്പൂ ആ ഒരു ഇതാക്കി എടുക്കുന്നത്. അത് പാലിലിട്ട് കഴിക്കാറുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേരുടെ ഡൗട്ട്സാണ്. പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ കുങ്കുമപ്പൂ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നല്ല കളറ് വയ്ക്കും എന്നൊക്കെയാണ് പൊതുവെയുള്ള ഒരു ഇത് ധാരണ. പക്ഷേ ഡോക്ടർമാരിൽ നിന്ന് തന്നെ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, കുങ്കുമപ്പൂ കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നിറം വെക്കും എന്നുള്ളതിന് ശാസ്ത്രീയമായിട്ട് ഇന്നുവരെയും അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ കുങ്കുമപ്പൂ കഴിച്ചാൽ മതി, കുഞ്ഞുങ്ങൾക്ക് നല്ല നിറമുണ്ടാവും, അവർ കഴിച്ചിരുന്നു എന്നൊക്കെയാണ്. അതുപോലെ തന്നെ വേറൊരു കുറേ കാര്യങ്ങൾ കേട്ടിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുങ്കുമപ്പൂ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ അബോർഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നും കൂടെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് സത്യമായ കാര്യം തന്നെയാണ്. പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ കുങ്കുമപ്പൂ കഴിച്ചു കഴിഞ്ഞാൽ അബോർഷനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ, ഞാൻ യൂട്രസിൻ്റെ വികാസവും സങ്കോചവും ആ ഒരു രീതിയിൽ സംഭവിച്ചിട്ട് അബോർഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഫസ്റ്റ് പറയുന്ന ഒരു കാര്യം കുഞ്ഞുങ്ങൾ നിറം വയ്ക്കുമോ എന്നുള്ളതാണ്. കുങ്കുമപ്പൂ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ആ ഒരു അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് നിറം വെക്കുന്നതും ഒക്കെ ജനറ്റിക്കായിട്ടുള്ള ഓരോ കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് നിറം ഉണ്ടാകുന്നതും നിറമില്ലായ്മ വരുന്നതും അല്ലാതെ കുങ്കുമപ്പൂ കഴിച്ചാൽ ഉടനെ കുഞ്ഞുങ്ങൾ നിറം വയ്ക്കും എന്നൊന്നും ആ ഒരു ഇതിൽ ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല ഇന്നുവരെയും. അപ്പോൾ എന്ന് വെച്ച് കുങ്കുമപ്പൂ നല്ല സാധനം തന്നെയാണ്, അതിനെ ഒരിക്കലും തള്ളി പറയുകയോ അത് ഇതാണെന്നോ പറയുകയല്ല. പക്ഷേ ഈ ഒരു കാര്യം കഴിച്ചതുകൊണ്ട് മാത്രം കുഞ്ഞുങ്ങൾ നിറം വയ്ക്കും എന്നുള്ളതിന് ഒരു ഇതിന്ന് വരെയും ആ ഒരു കാര്യം തെളിയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് പക്ഷേ കുങ്കുമപ്പൂ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ തന്നെയാണ്. നമ്മുടെ ശരീരത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇതൊരിതാണ്. നമ്മുടെ ഡിപ്രഷൻ മാറ്റാനും നമ്മുടെ ടെൻഷൻ മാറ്റാനും ഒക്കെ കുങ്കുമപ്പൂ ഇടയ്ക്ക് നമ്മൾ കഴിക്കുന്നത് പാലിലിട്ട് കുറച്ച് നേരം പാലിട്ട് വെച്ച് വിട്ട് നമുക്ക് അല്ലെങ്കിൽ വെറുതെ വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ടിട്ടാണെങ്കിലും കഴിക്കാം. പാലിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ കഴിക്കുന്ന നമ്മുടെ ശരീരത്തിൽ മറ്റു പല കാര്യങ്ങൾക്കും കുങ്കുമപ്പൂ ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യം തന്നെയാണ്. സാഫ്രോൺ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഒരുപാട് വിറ്റാമിൻസും മിനറൽസും ഒക്കെ സാഫ്രോണിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും നമ്മുടെ ഹെൽത്ത് പരമായിട്ട് ഈ ഒരു കുങ്കുമപ്പൂ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ല ഗുണം ചെയ്യും. അതുപോലെ ഈ ഗ്യാസ് ട്രബിൾ വരുന്നത്, എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാലുള്ള ദഹനക്കേട്, അതുപോലെ വയറിളക്കം, അങ്ങനെയുള്ള ഒരുപാട് ഇതിന് ഓരോ ഡിപ്രഷൻ നമുക്കുണ്ടാകുന്നത് ഈ കുങ്കുമപ്പൂ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഹാപ്പി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടാനും കാരണമാവും. അപ്പോൾ നമുക്ക് ആ ഒരു ടെൻഷനിൽ നിന്ന് റിലീഫ് കിട്ടി സന്തോഷം ഇത് കുറച്ചെങ്കിലും നമ്മുടെ ഈ ശരീരത്തിൽ കൊണ്ടുവരുമെന്നാണ് കുങ്കുമപ്പൂ ഇടയ്ക്ക് കഴിക്കുന്നതിൽ നിന്ന് നമുക്ക് അറിഞ്ഞിരിക്കുന്ന ഒരറിവാണ്. ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവും. കുങ്കുമപ്പൂവിന് ഒരുപാട് വില ഉള്ളതുകൊണ്ട് തന്നെ ആരും അങ്ങനെ അത് വാങ്ങിച്ച് കഴിക്കാറില്ല. കാരണം ചെറിയൊരു ടപ്പിക്കകത്ത് തന്നെ നമ്മൾ വാങ്ങിക്കുന്നതിന് നല്ലൊരു റേറ്റാണ്. അതുകൊണ്ട് തന്നെ അത് നാട്ടിലുള്ളവരും നാട്ടിൽ കിട്ടത്തുമില്ല. കുങ്കുമപ്പൂ സാധാരണ ഗൾഫ് കൺട്രി അങ്ങനെയുള്ളിടത്തിൽ നിന്നാണ് കുങ്കുമപ്പൂ ആൾക്കാരെ കൊണ്ടുവന്ന് കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ വില കൂടുതലുകൊണ്ടാണ് ആൾക്കാരത് കഴിക്കാത്തത്. അപ്പോൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇങ്ങനെയുള്ള ഈ പറഞ്ഞ അസുഖങ്ങളിൽ നിന്നും പിന്നെ നമ്മുടെ ടെൻഷൻ ഡിപ്രഷൻ അതിൽ നിന്നൊക്കെ റിലീഫ് കിട്ടാനും ഒക്കെ കുങ്കുമപ്പൂ നമുക്ക് നല്ലൊരു പ്രാധാന്യം ചെന്നത് ശരീരത്തിൽ കിട്ടാരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടി ഞാൻ കുങ്കുമപ്പൂവിൻ്റെ ഈ ഒരു കാര്യങ്ങൾ എല്ലാവർക്കും ഡൗട്ട്സ് ഉള്ള കാര്യങ്ങളായിരിക്കും. പൊതുവേ എല്ലാവരുടെയും ഒരു ധാരണ തന്നെയാണ് കുങ്കുമപ്പൂ കുറച്ച് കഴിച്ചാൽ മാത്രം മതി, പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നല്ല നിറം വെക്കുമെന്നുള്ളതും, അതുപോലെ കുങ്കുമപ്പൂ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അബോർഷനുള്ള ഒരു ചാൻസും കൂടെ ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യം ഞാൻ നിങ്ങൾക്കായിട്ട് ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യാവുന്ന തന്നെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഇത്രയൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ ഒരുപാട് കുങ്കുമപ്പൂ കഴിക്കാതിരിക്കുക പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവർ, അതുപോലെ ഇത് കഴിച്ചുകൊണ്ട് മാത്രം കുഞ്ഞുങ്ങൾക്ക് നിറം വയ്ക്കും എന്നുള്ളതും തെറ്റായ ഒരു ധാരണ തന്നെയാണ്.
അപ്പോൾ പിന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ഒരുപാട് നല്ല ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്, കുഞ്ഞുങ്ങൾക്ക് നിറം ഉണ്ടാകാനൊക്കെ നല്ലതാണ് ഡോക്ടേഴ്സ് പറയുന്നതാണ്. ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കഴിക്കുക, അതുപോലെ സ്ട്രോബെറി അതിലൊരു മെയിൻ പഴം തന്നെയാണ്. സ്ട്രോബെറി പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ കഴിക്കുന്നത്, അതുപോലെ നമ്മുടെ ചെറിയുണ്ട്. ചെറിയൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ ഉണ്ട് ചെറി. അതുപോലെ അങ്ങനെയുള്ള ഇതൊക്കെ കഴിക്കാൻ ഡോക്ടേഴ്സ് പറയുന്നത് അതൊക്കെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ കഴിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മടി കാണിക്കരുത്. എൻ്റെ ചാനൽ അതുപോലെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ശരി, മറ്റൊരു നല്ല വീഡിയോ വേണ്ടി നമുക്ക് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.